മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും കനത്ത മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് കാരണം. വരുന്ന മൂന്ന് ദിവസം കൂടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നു മുതൽ തന്നെ രാവിലെ മുതൽക്ക് തന്നെ വലിയ മഴയാണ്. പലയിടങ്ങളിലും കടലാക്രമണ ഭീഷണി മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. ഷീജ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ഷീജ, ശക്തമായ മഴ തുടരുന്ന മേഖലകളിൽ എങ്ങനെയാണ് മുന്നറിയിപ്പുകൾ? എങ്ങനെയാണ് ഇപ്പോഴത്തെ മഴയുടെ ഒരു സാധ്യത? ഇനി വരുന്ന ദിവസങ്ങളിലും എങ്ങനെയാണ്? സൗമ്യ, കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് സംസ്ഥാനത്ത് ശക്തമായ മഴ ആരംഭിച്ചത്. തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ന്യൂനമർദ്ദമാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് മഴ ശക്തിപ്പെടാൻ കാരണമായതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ഈ മഴ ഇത്തരത്തിൽ ശക്തമായി തന്നെ 19-ാം തീയതി വരെ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയുടെ തീരദേശ മേഖലകളിലെല്ലാം കടലാക്രമണവും ശക്തിപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും വലിയതുറ പൂന്തുറ ഭാഗങ്ങളിൽ കടലാക്രമണം രൂക്ഷമായതിനെ തുടർന്ന് നിരവധി വീടുകൾക്കാണ് ഇതിനോടകം തന്നെ നിരവധി വീടുകൾക്ക് താറുമാറി സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിക്ക മേഖലകളിലും, തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമായി കഴിഞ്ഞിട്ടുണ്ട്. 100-ഓളം വീടുകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നഗരത്തിലും നഗരപ്രദേശത്തും ശക്തമായ ഗതാഗത കുരുക്കും മഴ ശക്തിപ്പെട്ടതിനെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കടലിൽ പോകുന്നവർക്ക് ശക്തമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഏതായാലും മഴ കൂടുതൽ ശക്തിപ്പെടും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഉള്ള അറിയിപ്പ്. സൗമ്യ, ശ്രീജയാണ് വിവരങ്ങൾ നൽകിയത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും മഴ ശക്തമായ ഒരു സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പിന് ചൂട് തന്നെയായിരുന്നു വേനൽ ചൂട് എന്നുകൂടി സൂചിപ്പിക്കുന്ന തരത്തിൽ. പക്ഷേ ശക്തമായ മഴ പലയിടങ്ങളിലും കടലാക്രമണ ഭീഷണി വരെ നിലനിൽക്കുന്നുണ്ട്.